കേരളത്തിലെ പൊതുവിതരണ വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരധ്യായമാണ് ഈ ഇന്ന് വരെയുള്ള 4 ദിവസക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ സംസ്ഥാനത്തുടനീളം ആ വകുപ്പ് അതിൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചത്. ഈ 4 ദിവസം കൊണ്ട് 63% കുടുംബങ്ങൾ റേഷൻ വാങ്ങിക്കഴിഞ്ഞു. ഇതുവരെയുള്ള കണക്കാണത്. ഇന്ന് മാത്രം വിതരണം നടന്നത് 12.5 ലക്ഷം കാർഡുകൾക്കാണ്. ഇന്നലെ അത് 13.5 ലക്ഷമായിരുന്നു. അതിന് തലേന്നാളത് 15 ലക്ഷമായിരുന്നു. ആരംഭ ദിവസം 14 ലക്ഷമായിരുന്നു. ഒരു സർവകാല റെക്കോർഡാണ് നമ്മുടെ ഈ 4 ദിവസക്കാലത്തെ വിതരണത്തിലൂടെ ഇവിടെ സാധ്യമാക്കിയത്. 87.28 ലക്ഷം കാർഡുകളിൽ 63.3% പേർക്ക് റേഷൻ വിതരണം നടന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് ഈ കോവിഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളും ഇതുപോലെ ധാന്യവിതരണം നടത്തുന്നുണ്ട്. എന്നാൽ മുൻഗണന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സൗജന്യ റേഷൻ നൽകിയത് നമ്മുടെ സംസ്ഥാനത്താണ്. സംസ്ഥാനത്താകെ AAY കുടുംബങ്ങൾ, അന്ത്യോദയ കുടുംബങ്ങൾ 336,603 പേർ ധാന്യം വാങ്ങി. 17,48,126 പേർ പ്രയോറിറ്റി കാർഡുടമകൾ, മുൻഗണന കാർഡുടമകൾ റേഷൻ വാങ്ങി. മുൻഗണനേതര വിഭാഗത്തിലെ സബ്സിഡി ആൻഡ് നോൺ സബ്സിഡി നീല വെള്ള കാർഡുകൾ 33.64 ലക്ഷവും റേഷൻ വാങ്ങിയിട്ടുണ്ട്. ആകെ വിതരണം ചെയ്ത അരി 89,734 മെട്രിക് ടണ്ണാണ്. 10,112 മെട്രിക് ടൺ ഗോതമ്പും വിതരണം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ആകെ 1 മാസ റേഷൻ വിതരണം സാധാരണഗതിയിൽ നടക്കുന്നത് 118,000 നമ്മുടെ അലോട്ട്മെൻ്റ്. അതാണ് അതിൻ്റെ ഒരു 90%, 95% വരെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നോൺ സബ്സിഡി വിഭാഗത്തിന് അവരാണ് ഭൂരിപക്ഷം പേരും. NFSA പ്രകാരം നമുക്ക് 46% പേർക്കാണ്, 37 ലക്ഷം പേർക്കാണ് NFSA പ്രകാരം അതിൻ്റെ കവറേജ് ഉള്ളത് എന്ന് പറഞ്ഞാൽ 46% ജനങ്ങൾ എന്ന് ടോട്ടലായി പറയാം. ബാക്കി 54% പേരും NFSA ആനുകൂല്യ വിതരണത്തിന് ഒരു പുറത്താണ്. ദേശീയാടിസ്ഥാനത്തിൽ തന്നെ 67% പേർക്ക് NFSA പ്രകാരം ഫുഡ് സെക്യൂരിറ്റിക്ക് അർഹതപ്പെട്ടവരുള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം അത് 46% പരിമിതപ്പെടുത്തി, 1,54,00,000 കുടുംബങ്ങൾ എന്നാക്കി പരിമിതപ്പെടുത്തി. ആ പരിമിതപ്പെടുത്തലിൻ്റെ ഭാഗമായി 56% പേരും അതിന് വെളിയിലായി. എന്നാൽ നിങ്ങളുടെ അറിയണം, യൂണിവേഴ്സൽ റേഷനിങ് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. യാതൊരുവിധ സാമ്പത്തിക മാനദണ്ഡവുമില്ലാതെ എല്ലാവർക്കും റേഷൻ കൊടുത്തിരുന്ന ഒരു സംസ്ഥാനം. അതിനുശേഷം അത് ടാർഗറ്റഡ് ഡിസ്ട്രിബ്യൂഷനായി മാറി, ലക്ഷ്യാധിഷ്ഠിത വിതരണമായി മാറി. അതിനുശേഷമാണ് ആ ടാർഗറ്റ് ചെയ്യുന്നവരിൽ AAY എന്ന് പ്രത്യേകം തിരിഞ്ഞ് റേഷൻ വിതരണം നടത്തി. ആ റേഷൻ വിതരണത്തിൻ്റെ എല്ലാം ഒടുവിലാണ് 2013 പാർലമെൻറ്റ് NFSA നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കുന്നത്. ആ ആക്ട് പാസ്സാക്കിയതിനും വർഷങ്ങൾക്ക് ശേഷമാണ്, 2016 നവംബർ 1 നമ്മളിവിടെ നടപ്പാക്കുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റഡ് ഡിസ്ട്രിബ്യൂഷനായപ്പോഴും നമുക്ക് പ്രയാസമുണ്ടായി, NFSA വന്നപ്പോഴും നമുക്ക് പ്രയാസമുണ്ടായി. ടാർഗറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന സമയത്ത് ലഭിച്ച ധാന്യം പോലും NFSA പ്രകാരം നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 16.5 ലക്ഷം മെട്രിക് ടൺ ധാന്യം നമുക്ക് കിട്ടി ടാർഗറ്റഡ് ഡിസ്ട്രിബ്യൂഷനിൽ. എന്നാൽ NFSA വന്നപ്പോൾ അത് 14.5 ആയി ചുരുക്കി. നമ്മുടെ സംസ്ഥാനത്തെ 1,54,00,000 കുടുംബങ്ങൾക്ക് NFSA പ്രകാരം ധാന്യം കൊടുക്കാൻ 10.25 ലക്ഷം മെട്രിക് ടൺ ധാന്യമാണ് നമുക്ക് വേണ്ടിവരുന്നത്. കേന്ദ്രം ആ 10.25 ലക്ഷത്തിൻ്റെ കൂടെ 4 ലക്ഷം മെട്രിക് ടൺ കൂടി ടൈഡ് ഓവർ അലോട്ട്മെൻറ്റായി നൽകി. ആ 4 ലക്ഷം മെട്രിക് ടൺ ടൈഡ് ഓവർ അലോട്ട്മെൻറ്റ് കൊണ്ടാണ് നമുക്ക് 56% പേർ കൊടുക്കാനാകെ ഈ സംസ്ഥാന ഗവൺമെൻറ് കൈവശം കിട്ടുന്നത്.
കേന്ദ്രം അങ്ങനെ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് ആ മിച്ചമുള്ള ആ ടൈഡ് ഓവർ അലോട്ട്മെൻറ്റിലെ ധാന്യം കൊണ്ട് 56% പേർക്ക് ആരെയും ഒഴിവാക്കേണ്ട, അതിൽ നമ്മുടെ ഇവിടെ നമ്മൾ ഒരു ഒരു തരംതിരിവ് നടത്തി നമ്മുടെ NFSA വെളിയിലുള്ള 56% ജനങ്ങളിൽ അവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ അവിടെ അവരെ കണ്ടെത്തി പഴയ APL BPL തരംതിരിവിൻ്റെ അടിസ്ഥാനത്തിലും സംസ്ഥാന ഗവൺമെൻറ് നൽകിയിരുന്ന ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ 121 ലക്ഷം ആളുകളെ നമ്മൾ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ സ്റ്റേറ്റ് സബ്സിഡി, അങ്ങനെയാണ് ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് 2 കിലോ ധാന്യം 2 രൂപ പ്രകാരം കൊടുക്കാൻ നിശ്ചയിച്ചത്. കേന്ദ്രം നമുക്കെന്ന തരുന്നത് NFSA പ്രകാരം തരുന്ന AAY മുൻഗണനാ പട്ടിക അവർക്ക് തരുന്നത് അരി 3 രൂപ 1 കിലോയ്ക്ക്, 2 രൂപ 1 കിലോ ഗോതമ്പിന്. അപ്പോൾ 3 രൂപയ്ക്ക് അരിയും 2 രൂപയ്ക്ക് ഗോതമ്പും തരുമ്പോൾ ഈ 4 ലക്ഷം മെട്രിക് ടൺ നമുക്ക് തരുന്നത് നമുക്ക് 8 രൂപ 90 പൈസയ്ക്കാണ്. വ്യത്യാസമുണ്ട്. ആ 8 രൂപ 90 പൈസയുടെ അരിയാണ് നമ്മൾ ഇവിടെ 1,23,21 ലക്ഷം ആളുകൾക്ക് ഒരു സ്റ്റേറ്റ് സബ്സിഡി കൊടുത്തുകൊണ്ട് 1 കിലോയ്ക്ക് 2 രൂപ പ്രകാരം കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് 8.90 കേന്ദ്രം തരുന്ന അലോട്ട്മെൻറ്റ് വെച്ച് തന്നെ നമ്മൾ കൊടുത്തു. എന്നാൽ ഇവിടെ ആ 2 രൂപയ്ക്ക് ഗോതമ്പും 3 രൂപയ്ക്ക് അരിയും തരുമ്പോൾ NFSA പ്രകാരം കൊടുക്കുന്ന ആളുകൾക്ക് നമ്മൾ സമ്പൂർണ്ണ സൗജന്യം കൊടുത്തു. നമ്മുടെ നീലക്കാടുകാരെന്ന് പറയുന്ന 1,21,00,000 ആളുകൾക്ക് 2 രൂപയ്ക്ക് അരി കൊടുത്തു, സബ്സിഡി കൊടുത്തുകൊണ്ട് 2 രൂപയ്ക്ക് അരിയും കൊടുത്തു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഈ കോവിഡ് ദുരന്തവുമായി ബന്ധപ്പെട്ട് സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചപ്പോൾ AAY-ക്കാർക്ക് മുമ്പും സൗജന്യമാണ്, എന്നാൽ പ്രയോറിറ്റിക്കാർക്കാരോട് 1 കിലോയ്ക്ക് നാം 2 രൂപ വാങ്ങിയിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിന് 4 രൂപ വാങ്ങിച്ചിരുന്നു. റേഷൻ വ്യാപാരികളുടെ അവരുടെ പാക്കേജുമായി ബന്ധപ്പെട്ട് 2 രൂപ കൂടി അവരോട് വാങ്ങിയിരുന്നു, ആ 4 രൂപ വേണ്ടെന്ന് വെച്ചു. നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡിക്കാരോട് നമ്മൾ 10.90 വാങ്ങിയിരുന്നു, അതും വേണ്ടെന്ന് വെച്ചു. അതാണ് നമ്മൾ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളിവിടെ നൽകിയ തീരുമാനിച്ച പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ക്വാണ്ടിറ്റിയിൽ കാലങ്ങളായിട്ട് ഈ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിന് നമ്മുടെ കണക്ക് പ്രകാരം 2 കിലോ ധാന്യം കൊടുക്കാനേ ഉള്ളൂ. എന്നാൽ നമ്മൾ 10 കിലോ ധാന്യം വരെ കൊടുത്തിട്ടുണ്ട്. ആ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗം അതിൽ നല്ലൊരു 10% പേർ വാങ്ങാതിരിക്കുമ്പോൾ ആ ടൈഡ് ഓവർ അലോട്ട്മെൻറ്റിലെ ധാന്യമായതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അതിന്മേൽ തീരുമാനമെടുക്കാനുള്ള അർഹതയും അവകാശവും ഉള്ളതുകൊണ്ട് ആ മിച്ചമുള്ള ധാന്യം നമ്മൾ വാങ്ങുന്നവർക്ക് 10 കിലോ വരെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇങ്ങനെ കൊടുക്കാൻ നമ്മുടെ ഈ ധാന്യമില്ല, മിക്കവാറും ആളുകളത് വാങ്ങുന്നു എന്നുള്ളതുകൊണ്ട് ആ വളരെ കുറച്ച് ധാന്യം വാങ്ങുന്ന ആളുകൾ ഈ കോവിഡ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് വെളിയിൽ പോയി വാങ്ങാൻ കഴിയാത്തവർ അവർക്ക് കൂടി ധാന്യം ഒരു അളവിൽ കൊടുക്കണം എന്ന അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും ചുരുങ്ങിയത് 15 കിലോ അവരുടെ കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ വെള്ളക്കാടുകാർക്കും 15 കിലോ ഒരു കുടുംബത്തിന് കിട്ടും, നീലക്കാടുകാർക്കും 7 താഴെ കുടുംബങ്ങളുള്ളവർക്ക് 15 കിലോ കിട്ടും. നീലക്കാടുകാർക്ക് 8 പേരുള്ള കുടുംബമാണെങ്കിൽ അവർക്ക് സാധാരണഗതിയിൽ 16 കിലോ കിട്ടേണ്ടതാണ്, അതിപ്പോഴും 16 കിലോ നമ്മൾ ഉറപ്പായി നൽകും. എന്നാൽ അതിന് താഴെയുള്ള നമ്പറുള്ള കുടുംബമാണെങ്കിൽ അവർക്കും 15 കിലോ ഉറപ്പാക്കി. അങ്ങനെ ഏറ്റവും കുറച്ച് ധാന്യം ലഭിച്ചിരുന്നവർ കൂടി നല്ലൊരളവിൽ ധാന്യം കിട്ടാനുള്ള തീരുമാനമാണ് സംസ്ഥാന ഗവൺമെൻറ് എടുത്തത്. അതേക്കുറിച്ച് ചർച്ച നടക്കുന്നത് കൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രത്യേക പാക്കേജ് പ്രകാരം NFSA-യിലെ AAY മുൻഗണനാ പട്ടിക AAY-യും പ്രയോറിറ്റി കുടുംബങ്ങളിലെയും ആളുകൾക്ക് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് എന്ന അടിസ്ഥാനത്തിൽ 5 കിലോ ധാന്യം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ ധാന്യം 3 മാസക്കാലത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ 20 മാസം മുതൽ ആ ധാന്യം കൂടി കൊടുത്തു തുടങ്ങും. അപ്പോൾ പ്രയോറിറ്റി കാർഡിലെ ഒരംഗത്തിന് ഇവിടെ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിച്ചിരുന്നതെങ്കിൽ അതവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതിക്ക് ശേഷം 5 കിലോ ധാന്യം കൂടി വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ റേഷൻ കട വഴി അതിൻ്റെ വിതരണവും 20-ാം തീയതിക്ക് ശേഷം നടക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വിതരണം 4 ദിവസം കൊണ്ട്
63.37% കുറച്ചുകൂടി കൂടാനാണ് സാധ്യത. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി കണ്ട ഒരു വിവരമാണിത്. കുറച്ചുകൂടി കൂടാനാണ് സാധ്യത. 5 മണിക്ക് കട അടയ്ക്കണമെന്ന് പറഞ്ഞാലും വന്ന് ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അവർ കൂടി കൊടുക്കും, കൊടുക്കാതെ കട അടക്കില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കടകളും ആക്റ്റീവാണ് ഇപ്പോഴും. അവർ നല്ലവണ്ണം ആത്മാർത്ഥമായി ഏതാണ്ട് സമർപ്പിതമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര ഭംഗിയായി നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വിതരണം സാധ്യമാക്കിയതിൽ നമ്മുടെ ചുമട്ടുതൊഴിലാളികൾ, അത് FCI ഗോഡൗണിലെയും NFSI ഗോഡൗണിലെയും ചുമട്ടുതൊഴിലാളികൾ വളരെ പ്രധാനപ്പെട്ട, ഏതാണ്ട് ആത്മാർപ്പണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് ലോറിയിൽ കയറ്റി അട്ടിവെച്ച് കൊടുത്താൽ അതുകൊണ്ട് പോകേണ്ട വാഹനത്തിൻ്റെ ഡ്രൈവർമാർ, ജീവനക്കാർ, അൺലോഡിംഗ് തൊഴിലാളികൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ, അത് DSO മുതൽ ഇങ്ങോട്ട് എല്ലാവരും, DSO മുതലല്ല ഡയറക്ടർ മുതൽ ഇങ്ങോട്ട് താഴെ RI മാരുൾപ്പെടെ എല്ലാവരും ഈ ആഴ്ച ഏതാണ്ട് ഫീൽഡിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്, വീട്ടിൽ പോകാതെ ചുമട്ടുതൊഴിലാളികൾ, അതുപോലെ തന്നെ ലോറി ജീവനക്കാർ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ഏതാണ്ട് അതിനോടൊപ്പം നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു. അതിന് അനുയോജ്യമായിട്ട് നമ്മുടെ റേഷൻ ഡീലേഴ്സും 14,400 വരുന്ന റേഷൻ ഡീലേഴ്സ്, അവരും ആത്മാർത്ഥമായി 100 കണക്കിന് ആളുകൾക്കാണ് ഓരോ കടയിലും ധാന്യം കൊടുക്കുന്നത്. അവർ ധാന്യം കൊടുക്കുന്ന ചിലയിടത്തൊക്കെ ഒരുക്കിയ സംവിധാനങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. എന്നാലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും സമർത്ഥമായി നടത്തേണ്ട ഈ സംസ്ഥാനത്ത് ഒട്ടേറെ ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അതെല്ലാം മറന്ന് ജനങ്ങൾക്ക് വേണ്ടി സേവനം നൽകാൻ എല്ലാവരും നന്നായി പ്രവർത്തിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരെ എല്ലാവരെയും ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. തുടർന്നും റേഷൻ ഡീലേഴ്സിൻ്റെയും ചുമട്ടുതൊഴിലാളികളുടെയും ലോറി ഓടിക്കുന്ന ജീവനക്കാരുടെയും മറ്റ് പ്രവർത്തകരുടെയും നല്ല സഹകരണം ഗവൺമെൻറ്റിന് കൂടിയേ കഴിയും. എങ്കിലേ 20th കൊണ്ട്, 20-ാം തീയതി കൊണ്ട് ഈ മുഴുവൻ റേഷൻ കാർഡ് ഹോൾഡേഴ്സിനും ധാന്യം വിതരണം പൂർത്തിയാക്കാനൊക്കൂ. 20-ാം തീയതിക്ക് ശേഷം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ധാന്യം വിതരണം കൂടി നമുക്ക് ഈ മാസം പൂർത്തി വിതരണം ചെയ്ത് അതും കംപ്ലീറ്റ് ആക്കാനൊക്കൂ. അപ്പോൾ ഏതാണ്ട് പച്ചരയും കത്രികയും പോലെ നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. മുഴുവൻ ജീവനക്കാരും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും എല്ലാവരും അത് നിൽക്കണം. അതോടൊപ്പം താഴെ ചുമട്ടുതൊഴിലാളി ഉൾപ്പെടെ ചുമട്ടുതൊഴിലാളിയുടെ കാര്യം വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, അവർ ഉച്ചകഴിഞ്ഞ് 4 മണിവരെയൊക്കെ ജോലി ചെയ്ത് ജോലി അവസാനിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാലിത് രാത്രിയാവുകളും ചില സ്ഥലങ്ങളിൽ പാതിരാത്രിക്ക് വരെ ഞങ്ങൾ പറഞ്ഞിട്ട് അവർ ലോഡ് കയറ്റി കൊടുത്തു, ചുമന്നു കൊടുത്തു. അങ്ങനെ നേരം എന്ന് വെളുക്കുമ്പോൾ മുതൽ ചുമടെടുക്കുക, അത് ലോഡ് ചെയ്യുക, അത് അൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു പ്രവർത്തനമാണ് ചുമട്ടുതൊഴിലാളികൾ നിർവഹിച്ചത്. അവരെ എത്ര നല്ല വാക്കുകൾ അഭിനന്ദിച്ചാൽ മതിയാവും എന്നെനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഒക്കെ അപ്പുറം അതിനെല്ലാത്തിനും അവർ അർഹരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. റേഷൻ കടക്കാരും അതുപോലെ തന്നെ. എന്നാൽ ഇത്രയേറെ 14,000 റേഷൻ കട പ്രവർത്തിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു 5-6 റേഷൻ കടയിൽ ധാന്യമില്ലെങ്കിൽ അത് വലിയ വാർത്തയാവുകയാണ്. അത് നിങ്ങളാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അവിടെയും അപ്പോൾ തന്നെ റേഷൻ ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ധാന്യം തീർന്നാൽ അപ്പോൾ തന്നെ അവിടെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചിലയിടത്ത് ചിലപ്പോൾ കഴിഞ്ഞിരുന്നിരിക്കും. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വിഷയമുണ്ടായി നെയ്യാറ്റിങ്കരയിൽ. ഇല്ല, തീർന്ന സ്ഥലത്ത് ലോഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വാഹനത്തിൽ. കൊണ്ടുപോകാൻ വാഹനമെടുക്കുമ്പോൾ അട്ടി മറിഞ്ഞ് താഴെ വീഴുന്നു. അത് പിന്നെ അൺലോഡ് ചെയ്യാനുള്ള പ്രശ്നം വന്നു, കുറേ സമയം അവിടെ ചെലവഴിക്കേണ്ടി വന്നു. മറ്റ് ചില സ്ഥലങ്ങളിൽ വേറെ ചില വിഷയങ്ങളെ ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ടായി. അപ്പോൾ അതൊന്നും അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്, ആ പ്രദേശത്തെ പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മൾ പൊതുവിലെടുക്കുമ്പോൾ ഇത്രയും വലിയ ഒരു കാര്യം ഇവിടെ സംസ്ഥാനത്ത് നടക്കുമ്പോൾ അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത്ര വലിയ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ സന്ദർഭത്തിൽ. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ആശങ്കയും ഭയവും ഒക്കെ ഉണ്ട്. അതിന് ആ സന്ദർഭത്തിൽ ഇതെല്ലാം മറന്ന് ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള
നല്ല കാര്യം നിങ്ങൾ കാണണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇതുപോലെ തന്നെയാണ് ഇതിനിടയിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചന് വേണ്ടി ഞങ്ങൾ, അതും നമുക്ക് പറയാം എല്ലാ പഞ്ചായത്തിലും കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുകയാണ്. ഒരു കിച്ചണുള്ള പഞ്ചായത്തുണ്ട്, അതിനേക്കാളേറെ കേന്ദ്രങ്ങളുള്ള കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ നമ്മുടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ്. ഇന്നലെ വരെ 3 ദിവസം കൊണ്ട് 91.01 മെട്രിക് ടൺ അരി ഈ കമ്മ്യൂണിറ്റി കിച്ചന് വേണ്ടി വിതരണം ചെയ്തിട്ടുണ്ട്. അത് തുടരുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾക്കും ധാന്യം കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. 32.17 മെട്രിക് ടൺ അരി അതിഥി തൊഴിലാളികൾക്കും നമ്മൾ വിതരണം ചെയ്തു. അതോടൊപ്പം 5,114 കിലോഗ്രാം ആട്ടയും നമ്മൾ വിതരണം ചെയ്തു. അവർ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അരിയോ ആട്ടയോ അവരുടെ താല്പര്യമനുസരിച്ച് കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഒരാൾക്ക് 5 കിലോ അരി അല്ലെങ്കിൽ 4 കിലോ ആട്ട.